വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയർസ് മീഡിയ ഇറ്റ്സ് മീ ശ്രേയ അഭിരാജേഷ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അനുപെൻകിൽ കാരമാനാത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ലഡ്ഡു ആണ് വളരെ എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടുമുള്ള ഈ ലഡ്ഡു നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കണം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് വിട്ട് കൊടുക്കാം നെയ്യ് തന്നെ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മളെ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു നാഴി നിറച്ച് നുറുക്ക് ഗോതമ്പ് വിട്ട് നമുക്ക് അത് നിറച്ച് നുറുക്ക് ഗോതമ്പ് ഞാൻ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ടാൽ മതി ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട നമ്മൾ ലോ ഫ്ലെയിം ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അപ്പം നമുക്ക് ഇതാ അതിൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞ എന്താണ് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നണം ആ ഒരു ഇതുവരെ നമുക്കൊന്ന് ഇളക്കണം വെയിറ്റ് അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത് നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ അതിൽ നിന്ന് കുറച്ച് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നണം പിന്നെ നമുക്ക് കടിക്കുമ്പോൾ നമുക്ക് കടിക്കാനും പറ്റണം ആ ഒരു ഇതിലാവുമ്പം നമുക്ക് ഇതിനെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ടേക്ക് സേർവ് ചെയ്യാവുന്നതാണ് എനിക്കിപ്പോൾ ആ ഒരു പഴം ആയിട്ടില്ല എനിക്ക് ഇനി ഒന്നും കൂടെ ഇളക്കണം ഇളക്കുമ്പോൾ ആകുമെന്ന് തോക്കുന്നു അപ്പം ഞാൻ എന്താ ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് ഇളക്കിയപ്പം ലോ ഫ്ലെയിം ഇട്ടാണ് ഇളക്കിയത് 10 മിനിറ്റ് ഇളക്കിയപ്പോൾ എന്താ നല്ല ലൈറ്റ് വെയിറ്റ് ആയിച്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് കോരി പാത്രത്തിലേക്ക് ആക്കാം ഓക്കെ ഇത് നമുക്ക് എന്താണ് ചൂടോടെ തന്നെ എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് അതേ ഇതിൽ തന്നെ നമുക്ക് ഞാനാണെങ്കിൽ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത് നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പ് ഇട്ട് അതേ കടായിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കണം അതിൻ്റെ വെള്ളം വറ്റുന്ന രീതിയിൽ അത് അത്രയും വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം ഇളക്കുന്ന സമയത്ത് നമ്മളെന്താണ് ഭയങ്കര കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ കളർ അടിക്കണം ഒരു ഗോൾഡൻ കളർ അടിക്കണം അതുവരെ ഒന്ന് ഇളക്കണം ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്കിത് അറിയാലോ ഒരു ഗോൾഡൻ ഷെയ്ഡ് അടിക്കുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ട് സേർവ് ചെയ്യാം ഇതിന്റെ ഈർപ്പൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് കളറും ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സേർവ് ചെയ്യാം ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യൊന്നും വേണ്ട നമ്മൾ ചുമ്മാ മൂപ്പിച്ചെടുത്താൽ മതിയാകും അപ്പം നമുക്കിതൊന്ന് ആക്കി എടുക്കാം ഇനി നമ്മൾക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ആയിട്ട് ഇതിനെ നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് കാരണം ഇച്ചിരി മൂപ്പിച്ചിട്ടുണ്ട് നമുക്ക് നെയ്യൊന്നും വിടാതെ തന്നെ ആക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനെ സേർവ് ചെയ്യാം എന്നിട്ട് നമുക്ക് ശർക്കര ചേർക്കാം ശർക്കര പാനി ഉണ്ടാക്കണ്ട പാനി ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളല്ല ചിരകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് നമ്മളത് ആ നുറുക്ക് ഗോതമ്പ് തേങ്ങ കശുവണ്ടി എല്ലാം സെറ്റാണ് കശുവണ്ടി ഓപ്ഷണലാണ് ഇനി നമുക്ക് ചെറിയ മിക്സി ജാറിലിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ചെറിയ മിക്സി ജാറിൽ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ ശർക്കര ഇട്ടിട്ടില്ല ഞാൻ ഹാഫ് ഹാഫ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നമുക്ക് അതിലേക്ക് 2 എന്താണ് കാടമും കൂടെ ഇട്ടിട്ട് അടിക്കാം ഒരു സെറ്റിലാണ് ഞാൻ 2 കാടമും വെച്ചത് അപ്പം 2 സെറ്റിൽ 4 കാടമും ടോട്ടൽ നമുക്ക് 4 കാടമും ഇടണം ഇനി നമുക്കിതെല്ലാം കൂടെ ഇനിയാണ് നമ്മൾ ശർക്കര മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം കൈവച്ച് മിക്സ് ചെയ്താലൊന്നും ആകില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മിക്സി ജാറിലിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് ഞാൻ അവസാനം കാണിക്കുന്നതാണ് വീഡിയോയുടെ അവസാനം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് ശർക്കരയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് ഉരുളയാക്കിയിട്ട് നമ്മളെ സംഭവം റെഡി നമുക്ക് ഇനിപ്പ് തേയാത്തൊന്നും നമ്മൾ ഇച്ചിരി കൂടെ ശർക്കര ഇട്ടായിരുന്നു നമ്മൾ ഇനി ഉരുള
ആക്കിയിട്ട് നമുക്ക് അതങ്ങ് തിന്നണം. നമ്മൾ നുറുക്ക് ഗോതമ്പ് ഈസിയും ആണ്, ടേസ്റ്റിയും ആണ്, ഹെൽത്തിയുമാണ്. റെഡി ആയിരിക്കുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ്, ശർക്കര 1/2 ബോൾ പോലിരിക്കുന്ന അതത്രയും വേണം. ബോൾ പോലിരിക്കുന്ന അളവാണ് ഞാൻ പറഞ്ഞത്. സ്ക്വയർ പീസ് ആണെങ്കിലും അത് അത്രയും തന്നെ ഇടുക. നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഇടാം. പഞ്ചസാര തന്നെക്കാളും ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കര തന്നെയാണ്. അതുകൊണ്ട് ശർക്കര ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ വേണ്ടത് കാർഡമം ആണ്. കാർഡമം 4 എണ്ണം. പിന്നെ കോക്കനട്ട്. കോക്കനട്ട് 1/5 എന്ന് പറഞ്ഞാൽ 1/2 മുറി. അടുത്തത് കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് 4 മുതൽ 5 വരെ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച്, വെറും 5 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കാഷ്യൂനട്ട് ഓപ്ഷണലാണ്. അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യം യം, സോ ടേസ്റ്റി. അപ്പോൾ ബൈ ബൈ പറഞ്ഞാലോ? നല്ല ടേസ്റ്റ് ഉണ്ട്. യം, ബൈ ബൈ എവരിവൺ.